അനൂപ് റിനീഷ് തുടങ്ങിയവരുൾപ്പെട്ട ഏഴംഗ കൊലയാളി സംഘത്തെക്കുറിച്ചാണ് പോലീസിന് കൃത്യമായ വിവരം ലഭിച്ചിരിക്കുന്നത്. സംഘം യാത്ര ചെയ്ത ഇന്നോവ കാറിന്റെ ആർസി ഉടമ ബിജോയിയും വണ്ടി വാടകയ്ക്കെടുത്ത ജിജീഷ് എന്നയാളും നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്. അനൂപും റിനീഷും നേരത്തെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ്. ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമായി നടത്തിയ പരിശോധനയ്ക്കിടയിലാണ് ഇന്നോവ കാർ കസ്റ്റഡിയിലെടുക്കാനായത്. കാനായി മണിയറയിൽ നിന്നും പെട്രോളിംഗ് സംഘത്തെ കണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ച വാഹനം ഒടുവിൽ മാവിച്ചേരിയിൽ വെച്ചാണ് പോലീസ് പിടികൂടിയത്. ഇതിനിടെ വണ്ടിക്കകത്തും പുറത്തും മുളകുപൊടി വിതറി ഡ്രൈവർ രക്ഷപ്പെട്ടു. വാഹനത്തിലൊട്ടിച്ച സ്റ്റിക്കർ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണമാണ് ഫലം കണ്ടത്. ഫോറൻസിക് സംഘവും ഇന്നോവ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സംഭവം നടന്ന് 24 മണിക്കൂർ കഴിയുന്ന ഘട്ടത്തിൽ നിർണായകമായ തെളിവ് കണ്ടെത്താനായത് അന്വേഷണത്തെ ഏറെ സഹായിക്കുമെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. അന്വേഷണം നടന്നുവരികയാണ്. പോലീസ് ശക്തമായ നടപടി ഇതിനകത്തുണ്ടാവും. സത്യസന്ധവും ന്യായവുമായ ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാവും. സിൽവർ നിറത്തിലുള്ള ഇന്നോവയിലെത്തിയ സംഘം ബിജു സഞ്ചരിച്ച ബൈക്ക് ഇടിച്ചു വീഴ്ത്തിയ ശേഷം വെട്ടിവീഴ്ത്തുകയായിരുന്നു. ടി പി ചന്ദ്രശേഖരന്റെ കൊലക്ക് സമാനമായ രീതിയിലാണ് ബിജുവിന് നേരെയും അക്രമം നടന്നത്. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.